ഇതൊക്കെ ഇപ്പൊ അടിച്ചല്ലേ ഉള്ളൂ. ഇതെല്ലാം അടിച്ചിനെ നനവ് പോലും ഉണങ്ങിയിട്ടേ ഇല്ല. അതിനുള്ളിലെല്ലാം അടിച്ചു മാറ്റിയില്ലേ പാവികളെ. 100-ന് 500-ന് എത്ര നേരം എ ടി എമ്മിൽ ക്യൂ നിന്ന് അറിയോ. ഇതിൽ താഴെ പോയത് തന്നിരുന്നെങ്കിൽ ഞാൻ സെറ്റിലായേനെ. 15 പവനല്ലേ ചോദിച്ചേ. അതിന് കാരണം നുണകളെ കളവെടുത്ത് സത്യത്തിന് ജയിക്കാൻ വെക്കും ഒരേ ടി വി സത്യം ടി വി. വി ഡെലിവറി ട്രൂത്ത് ഡോർ ടു ഡോർ. ക്യാമറാമാൻ തമിഴ് തൊണ്ടിയുടെ കൂടെ ന്യൂസ് റീഡർ ആര്യപദം. ഓക്കെ അലമലു. വാർത്ത എന്താന്ന് വെച്ചാ പറയുന്നില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് അവന്റെ പേര് അവൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ പാണ്ഡിനാർ, തുമ്പാന്റെ കാര്യങ്ങളൊക്കെ തോണ്ടി പുറത്തെടുക്കുക സാർ. കഴിഞ്ഞ ഇലക്ഷനിൽ നിങ്ങൾ നോമിനേഷൻ സമർപ്പിക്കുമ്പോൾ സ്വത്ത് വിവരം കൊടുത്തിരിക്കുന്നത് 2,66,70,432 രൂപയാണ്. പക്ഷേ ഇപ്പൊ അത് 4,000 കോടിയോളം. 3.5 വർഷ കാലയളവിലാണ് ഇത്രയും സമ്പാദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മാസശമ്പളം എത്രയാണ്? 32,000 രൂപയും അലവൻസും. മകൻ എന്താണ് ജോലി? ബിസിനസ്. എന്ത് ബിസിനസ്? വെളിച്ചെണ്ണ കച്ചവടം. 3.5 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എന്ത് ബിസിനസ് ആയിരുന്നു ചെയ്തിരുന്നത്? ബേക്കറി. ഇപ്പൊ ബേക്കറിയിൽ പോകുന്നുണ്ടോ? ആ വശത്തേക്ക് പോയിട്ടേ ഇല്ല. നാരായണ സ്കൂൾ, നാരായണ കോളേജ്, നാരായണ ഹോസ്പിറ്റൽ, നാരായണ മോൾ, നാരായണ അപ്പാർട്ട്മെന്റ്, നാരായണ കെമിക്കൽ ഫാക്ടറി, നാരായണ കല്യാണ മണ്ഡപം, നാരായണ തിയേറ്റേഴ്സ്, നാരായണ, ഇതെല്ലാം 3 വർഷം 6 മാസം കൊണ്ട് ഉണ്ടാക്കിയതാണ്. കോവിൽപ്പട്ടിക്കടുത്തായി നിങ്ങളുടെ ഭാര്യയുടെ പേരിൽ 400 ഏക്കർ ഭൂമി. എങ്ങനെ? ഞാനിപ്പോഴാണ് അറിയുന്നത്. ചോളവന്താനടുത്തുള്ള കയർ ഫാക്ടറി മരുമകളുടെ പേരിൽ. എങ്ങനെ? അവളുടെ പേരിലുണ്ടാ? എല്ലാം ബേക്കറിയിൽ നിന്ന് കിട്ടിയ ലാഭം കൊണ്ടാണോ? സാർ, എല്ലാ ചോദ്യങ്ങളും എന്നോട് ചോദിച്ചാൽ എങ്ങനെ? അവനോട് എന്തെങ്കിലും ചോദിക്കും സാറേ. ഷാട്ടാ, ഇതുകൂടാതെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് 5 പേർക്കും 11 ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ട്. ഓരോ അക്കൗണ്ടിലും കോടിക്കണക്കിന് രൂപയുണ്ട്. എവിടുന്ന്? സാർ, സംസാരത്തിനിടയിൽ അവന്മാരുടെ കൂടെ എന്നെയും ചേർത്തല്ലോ. ഞാനൊക്കെ സാധാരണ ജീവിതം ജീവിക്കുന്നവനാ സാർ. മാനസ്ഥനാ. മിസ്റ്റർ മാനസ്ഥൻ, പറയൂ സാർ. നിങ്ങളുടെ പേരിൽ ഇന്ദൂരാം ബാങ്കിൽ 77,66,000 രൂപയുണ്ട്. എന്റെ പേരിലോ? IMA ബാങ്കിൽ 20 കോടി രൂപയുടെ ഗോൾഡ് ബിസ്ക്കറ്റ് ഡെപ്പോസിറ്റ് ആയിട്ടുണ്ട്. ഞാൻ പെറ്റമ്മാൾക്ക് ബിസ്ക്കറ്റ് വാങ്ങി തരാൻ വഴിയില്ല. എന്നിട്ടാണോ ഗോൾഡ് ബിസ്ക്കറ്റ്? ഷട്ട് അപ്പ്. സോറി സാർ. പിന്നെ സാർ, മേലൂരിൽ 7 ക്വാറികളുണ്ട്. എന്റെ പേരിൽ കഴിഞ്ഞ വർഷം 2,68,00,000 രൂപ ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ട്. ഞാനോ? ദുബായിൽ കടലിനടിയിൽ 7 ബംഗ്ലാവുണ്ട്. എനിക്കോ? അതെ. സാർ, പാസ്പോർട്ട് ഇല്ല സാർ. അവർ എടുത്തിട്ടുണ്ട്. എന്റെ പേരിലോ? അതെ. ഇവന്മാരെയൊക്കെ എടാ ഉണക്കത്തലയാ. സോറി സാർ. നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഒക്കെ ക്യാമറയിൽ റെക്കോർഡ് ആവുന്നുണ്ട്. തട വെച്ചു സാർ. ഇതൊക്കെ വന്നിട്ടുണ്ടെന്ന് 6 മാസം മുമ്പ് തന്നെ പറയാൻ തുടങ്ങിയതാ സാർ. കണ്ടിട്ടേ ഇല്ല സാർ, ഇന്നാണ് കാണുന്നത്. എടാ അളിയാ പോത്തേ, ഇതൊക്കെ കഴിക്കാണോടാ? വിശക്കുന്ന വരിയെ കഴിക്കാൻ പറ്റില്ലോ, അല്ലെങ്കിൽ തൊണ്ടേ കുടുങ്ങി പോയേക്കും. സ്വന്തക്കാരൻ, ജോലിക്കാരൻ, പാചകക്കാരൻ എല്ലാവരുടെ പേരിലും സ്വത്ത് വാങ്ങിയിട്ടേക്കും. ആരെടുത്ത് പറയുമില്ല, ഇവരെ അത് അനുഭവിക്കുമില്ല. പിന്നൊരു ദിവസം പെട്ടെന്ന് പോയി ചേർന്നേക്കും. മൊത്തത്തിലെല്ലാം വെറുതെ ആയി പോകും. അത് ഉള്ളപ്പോ തന്നെ എല്ലാവർക്കും കൊടുത്ത് നിങ്ങൾക്ക് സന്തോഷിച്ചൂടെ. എടാ, ഒരു മനുഷ്യന് ജീവിക്കാൻ 15 പവൻ തികയില്ലേ? സാർ, ഇവന്മാരുടെ അടുത്ത് ഞാൻ ഒന്നും വാങ്ങിയിട്ടേ ഇല്ല സാർ. എന്റെ ഭാര്യ ഒഴിയെ ഇതാ ഇവിടെ നിൽക്കുന്നില്ലേ. ഇത് ഇതെനിക്ക് ഒന്നും തരില്ല സാർ. ഇതെന്റെ അമ്മായിയാണ് സാർ, എന്റെ അച്ഛന്റെ കൂടപ്പുറപ്പാണ്. ഇവരൊക്കെ പെട്ടെന്ന് കോടീശ്വരനായപ്പോ ഈ ഇലക്കടക്കാരനെ അടുത്ത് റോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു സാർ. സാർ, ഞാൻ വേണമെങ്കിൽ എന്റെ ഭാര്യയെ കൊണ്ടു ഇവിടെ വിട്ടേക്കാം സാർ. ഇതാ ഇതുപോലത്തെ ഒരു കേടുകെട്ട കുടുംബത്തിന് പെണ്ണെടുത്തേനെ എനിക്ക് വെറുപ്പുണ്ട് സാർ. മിസ്റ്റർ ഇലക്കട രാമൻ, എന്താ ഇപ്പോ? ലോക്ക് ദ ഡോർ. എന്നിട്ട് ഇവിടെ വന്നിരിക്കൂ. കണ്ടുപിടിച്ചു. എന്തൊക്കെ പെർഫോമൻസ് ചെയ്താലും പുറത്തേക്ക് വിടില്ലെന്നാ തോന്നുന്നത്. എന്റെ സ്വന്തം പ്രേക്ഷകരെ, നടന്നുകൊണ്ടിരിക്കുന്ന സത്യമാണ് നിങ്ങളിപ്പോ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണം നുണകളെ കളവെടുത്ത് സത്യത്തിന് ജയിക്കാൻ വെക്കും ഒരേ TV സത്യം TV. വി ഡെലിവറി ട്രൂത്ത് ഡോർ ടു ഡോർ. ക്യാമറാമാൻ തമിഴ് തൊണ്ടിയുടെ കൂടെ ന്യൂസ് റീഡർ ആര്യപദം. അലമേലു. എല്ലാ ഡീറ്റെയിൽസും ഉടൻ തന്നെ സെൻഡ് ചെയ്തേക്കും. അമുതൻ, കൗണ്ട് ചെയ്തോ അതിൽ എത്രയുണ്ട്? 300 കോടികൾ കൂടുതലുണ്ട് സാർ. പാണ്ഡ്യനാർ, ഈ നോട്ടൊക്കെ റദ്ദാക്കിയിട്ട് 7 മാസം കഴിഞ്ഞല്ലോ, ഇപ്പോഴെന്തിനാ വെച്ചിരിക്കുന്നേ?
പറഞ്ഞാൽ വിശ്വസിക്കില്ല. വിശ്വസിക്കുന്ന പോലെ പറയാമ്മാവ, സാറ് വിശ്വസിച്ചേക്കും. ഇച്ചിരി അടുത്ത് വരുന്നേ, എന്റെ മരുമകളും ഭാര്യയും ദിവസവും ഇത് നോക്കി കരഞ്ഞ് കണ്ണു കലങ്ങും സാറേ. ഇത് വിശ്വസിക്കും സാർ. നാളെ തൊട്ട് എന്റെ അമ്മായും അളിയനും കണ്ട് കണ്ട് കരയാൻ വേണ്ടിയേ ഒരു നാലഞ്ച് കെട്ടി ഇവിടെ വിട്ടിട്ട് പോയിക്കൂടെ സാർ. ഷട്ട് അപ്പ്. സോറി സാർ. പറയൂ പണ്ഡിതാർ, നിങ്ങൾക്ക് എത്ര വെഹിക്കിൾസ് ഉണ്ട്? അതാ വെളിയിൽ നിൽക്കുന്നില്ലേ, അത്രേ ഉള്ളൂ. നോണ പറയല്ലടാ സാറ്, എല്ലാം കണ്ടുപിടിച്ചില്ലേ. എടോ തന്നെയൊക്കെ ചുമ്മാതിരിക്കടോ. എടാ നീ ഒന്ന് വെറുതെ ഇരിക്കടാ, കടകുണാന്ന് പറയല്ലടാ സാർ. ഫോറിൻ കാറൊക്കെ റൈസ് മിൽ ഗോഡൗണിലുണ്ട് സാറ്. പതിനാല് ബൈക്ക്, രണ്ട് ടാറ്റ എസ്, ആറ് ഇന്ത്യൻ കാർ, നാല് അബ്രോഡ് കാർ, ഇതൊന്നും കണക്കിലില്ല. അല്ല, ജനങ്ങൾക്ക് അത്യാവശ്യമുള്ള ആംബുലൻസ് എന്തിനാ നിങ്ങൾ അതിനകത്ത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്? അതിലാണ് സാർ ആപത്തെല്ലാം ഉണ്ടായത്. ആംബുലൻസിൽ ഇവൻ കൈ വെച്ചു, സാർ അതിൽ കാല് വെച്ചു. രാജേന്ദ്രൻ, മറ്റു ഫോർമാലിറ്റീസ് ഒക്കെ പിന്നെ നോക്കാം, ആംബുലൻസ് ഫസ്റ്റ് റിലീസ് ചെയ്യും. വിഷ്ണു, ഒരു ചായ വാങ്ങിച്ചാലോ? ഓ, അവിടെ ചെന്ന് വാങ്ങി കുടിക്കേ. ഹലോ, സ്ഥലം എവിടെയാ? വാ. എടാ വൈകുണ്ടോ, നമുക്കൊരു ചായ കുടിക്കാം. ഇത് ആരുടെ ഒപ്പാണ്? പള്ളിക്കൂടത്തിൽ പോകുന്ന കാലം തൊട്ടേ തുടങ്ങി. നന്ദി സാർ. രണ്ട് പാസ്പോർട്ട്, രണ്ട് ലൈസൻസ്, രണ്ട് വോട്ടർ ഐ ഡി, എന്താ ഇതൊക്കെ? നാരായണൻ എന്ന പേരിലൊന്ന്, മിനിസ്റ്റർ നാരായണൻ എന്ന പേരിലൊന്ന്. രാജേന്ദ്രൻ, യെസ് സർ. കഴിഞ്ഞ മൂന്നര വർഷത്തിനിടെ ഇദ്ദേഹം സൈൻ ചെയ്ത എല്ലാ ഫയലുകളും കളക്ട് ചെയ്തേക്കും. ഉടൻ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കും. ഏതിലെല്ലാം പോസിബിലിറ്റീസ് ഉണ്ടോ അതിലെല്ലാം കേസ് ചാർജ് ചെയ്യും. രാജേന്ദ്രൻ, ഇദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുപോകും. ഡോക്ടറെ അടുത്ത് കൂട്ടിട്ട് പോണം സാറേ, ഡോക്ടറെ അടുത്ത് പോണം. പിന്നെയും കണ്ടുപിടിച്ചു, എന്തൊക്കെ ബോഡി ലാംഗ്വേജ് ചെയ്തിട്ടും ഒരു കാര്യമില്ലല്ലോ. സാധാരണ രാഷ്ട്രീയക്കാരെ പോലെ ഇയാൾക്കും നെഞ്ചുവേദന വന്നിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ജൂം ചെയ്യുക. നമ്മുടെ ജീവൻ പണയം വെച്ചിട്ടാണ് നമ്മൾ ഇത് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്ന പ്രേക്ഷകരെ. അലമേലോ, നിങ്ങൾ ഒരു കാര്യം നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് നോക്ക്. മന്ത്രി നാരായണൻ നെഞ്ചുവേദന വേറെ റൈറ്റിലോട്ട് പിടിച്ചേക്കുക, പക്ഷേ നെഞ്ച് ലെഫ്റ്റിലാണ്. നിങ്ങൾ റെഡ് സർക്കിൾ ഇട്ട് മക്കൾക്ക് അത് കാണിക്കണം. അലമേലോ, ഞാൻ ഇനി ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചു. അടുത്തിരിക്കുന്ന